third oil change inum idu cheyandathaanu da idakke inni clean cheedittu kaana da unda da da paper filter idu endu maatram poodi irikkunu nokku. Hey guys, welcome back. Today in this video njan parayan povunnathu ennu parnja നമ്മുടെ പാഷൻ സ്പ്ലെൻഡർ ഇങ്ങനെയുള്ള വണ്ടികളിൽ ഓയിൽ ചേഞ്ച് ജനറൽ സർവീസ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഒന്നാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സെൻട്രിഫ്യൂഗൽ ഓയിൽ ഫിൽറ്ററും അതിൻ്റെ പേപ്പർ ഫിൽറ്ററും അകത്ത് വരും. അത് എൻജിൻ്റെ ക്ലച്ചിൻ കവറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതും എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. സോ ഗൈസ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഈ എഞ്ചിൻ കോൺഫിഗറേഷൻ വരുന്ന സ്പ്ലെൻഡർ ഹീറോ ഹോണ്ടയുടെ വണ്ടികളിൽ മിക്കവാറും നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഓടിക്കാറാണ് പതിവ്. പക്ഷേ ഓരോ തേർഡ് ഓയിൽ ചേഞ്ച് ഇൻ്റർവെല്ലിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലിരിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഓയിൽ ഫിൽറ്ററും അതിൻ്റെ പേപ്പർ ഫിൽറ്ററും ഇളക്കി ക്ലീൻ ചെയ്യേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതാണ് ഓയിൽ ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള ഓയിൽ ഹെഡിലോട്ട് വിടുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്തൊട്ടെന്ന് പറഞ്ഞാൽ എൻജിൻ ഡെബ്രീസ് അല്ലെങ്കിൽ എൻജിൻ്റെ പൊടി അതിൽ കയറിയിട്ട് ഓയിലൂടെ കയറി സർക്കുലേറ്റ് ചെയ്ത് ഹെഡിൽ പോയിട്ട് ഹെഡ് ഡാമേജ് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഓരോ തേർഡ് ഓയിൽ ചേഞ്ചിങ് ഇൻ്റർവെല്ലിലും നിങ്ങൾ ഈ ക്ലച്ച് കവർ അഴിച്ചിട്ട് സെൻട്രിഫ്യൂഗൽ ഓയിൽ ഫിൽറ്ററും അതിൻ്റെ പേപ്പർ ഫിൽറ്ററും ക്ലീൻ ചെയ്യേണ്ടതാണ്. അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുക. അത് അടിയിൽ വരുന്ന 17-ഇൻ്റെ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റും. എന്നിട്ട് 8 mm ക്ലച്ച് കവറിൻ്റെ എല്ലാ ബോൾട്ടും ലൂസൺ ചെയ്ത് ക്ലച്ച് കവർ റിമൂവ് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് നിങ്ങൾ കാണുക എങ്ങനെയാണ്. താഴെ ഓയിൽ ഡ്രെയിൻ നട്ടുണ്ട്. അത് 17 mm ഒരു സോക്കറ്റ് ഇട്ട് ഇളക്കുക. അപ്പോൾ ആ ഓയിൽ ഡ്രെയിൻ നട്ട് ലൂസൺ ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്ത് ഇളക്കുക. എന്നിട്ട് ഈ ഓയിലിൻ്റെ ഇൻലെറ്റിൻ്റെ ഇവിടെ ഒരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പും റിമൂവ് ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കിക്കർ റിമൂവ് ചെയ്യണം. അതിന് 10-ഇൻ്റെ ഒരു റിംഗ് സ്പാനർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കിക്കർ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനിപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും ക്ലച്ച് റിട്ടേൺ സ്പ്രിങ്ങും പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഇതും എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് സീറ്റ് ഇളക്കി നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ഈ കവർ ഇളക്കണം. കവർ ഇളക്കിയ ശേഷം മാത്രമേ നമുക്ക് ക്ലച്ച് നമുക്ക് അവിടെ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കവറിലാണ് ക്ലച്ച് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലച്ചിന് അവിടെ നിന്ന് റിലീസ് ചെയ്താലേ കവർ പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ക്ലച്ചിൻ്റെ കേബിള്. അപ്പോൾ അതങ്ങ് ലൂസ് ചെയ്ത് നമുക്ക് പ്ലെയറിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ക്ലച്ച് പുഷ് റോഡിങ്ങനെ മുകളിലോട്ടാക്കി നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലച്ച് കവർ ഇത് ഫ്രീ ആയിട്ട് ഊരിങ്ങെടുക്കാം. അതിന് നമുക്ക് ആവശ്യം 8-ഇൻ്റെ ഒരു ടീ സ്പാനറാണ്. അത് എല്ലാം ഇട്ടും ലൂസാക്കിയ ശേഷം നമുക്ക് ഊരിയെടുക്കാം. ഈ കവർ ഇളക്കുമ്പം സൂക്ഷിക്കുക ഇവിടുത്തെ ഈ സൈഡിൽ ഈ നട്ടും ഈ ബോൾട്ടും കുറച്ച് നീളം കൂടുതലാണ്. ബാക്കിയെല്ലാം സെയിം നട്ടാണ്.
എല്ലാം നട്ട് ഊരിയായിരുന്നു. ഇനി നമുക്ക് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ ക്ലച്ച് കവർ റിലീസ് ചെയ്യണം. നമ്മൾ വലിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഈ ക്ലച്ച് ഈ റിലീസ് ഇതിൽ പിടിച്ചൊന്ന് വലിച്ചാൽ മതി, ക്ലച്ച് കവർ റിലീസാവും. അതൊക്കെ പ്രസ് ചെയ്ത് ഊരിങ്ങെടുക്കുക. ആ അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് സെൻട്രിഫ്യൂഗൽ ഓയിൽ ഫിൽട്ടർ. ഇതിൻ്റെ 4 സ്റ്റാറിൻ്റെ സ്ക്രൂ ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്ത് അടിഞ്ഞിരിക്കുന്ന പൊടികൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. പ്ലസ് ഇതിൻ്റെ അടിയിൽ ഇവിടെയായിട്ട് ഒരു പേപ്പർ ഫിൽട്ടർ വരും, അതും ഊരി ക്ലീൻ ചെയ്യണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഓയിൽ ഫിൽട്ടറിൻ്റെ അടിയിൽ ആയിട്ടായിരിക്കുന്ന ജസ്റ്റ് ഒരു നോസ് പയർ വെച്ചിട്ട് വലിച്ചെടുത്താൽ മതി. ഇതാ ഇതാ പേപ്പർ ഫിൽട്ടർ, ഇതിലെന്ത് മാത്രം പൊടിയിരിക്കുന്നു നോക്ക്. കണ്ടാ ഇതെല്ലാം ഓയിലിൽ മിക്സായി വരുന്ന പൊടിയാണ്. എൻജിൻ ഗ്രൈൻഡായിട്ട് ഓടുമ്പം ഗ്രൈൻഡായിട്ട് അത് വരുന്ന പൊടിയാണ്. അപ്പം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടി എൻജിൻ്റെ ഓയിലിലൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് സർക്കുലേറ്റ് ചെയ്ത് നിങ്ങളെ എൻജിന് വലിയ ഡാമേജ് വരുത്തും. അതുകൊണ്ട് എവറി 3rd ഓയിൽ ചേഞ്ചിന് നമ്മൾ ഇത് പ്ലസ് ഈ സെൻട്രിഫ്യൂഗൽ ഓയിൽ ഫിൽട്ടർ ഇളക്കി ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇനി നമുക്ക് ഈ ഓയിൽ ഫിൽട്ടർ ഇളക്കണം സെൻട്രിഫ്യൂഗൽ. അപ്പോൾ അതിന് പഴയ എൻജിൻ്റെ ഒരു ടോപ്പ് ഗിയർ ഇതെടുത്തിട്ട് ഇവിടെ ദാ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ക്രാങ്കിൻ്റെയും ഈ ക്ലച്ചിൻ്റെയും ഷാഫ്റ്റിൻ്റെ ഇടയ്ക്ക് ഈ പല്ല് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇമ്പാക്ട് റേഞ്ച് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊരിയെടുക്കുക. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇമ്പാക്ട് ഡ്രൈവർ വെച്ചിട്ട് ആ 4 സ്ക്രൂ ഇളക്കിയായിരുന്നു. ഇമ്പാക്ട് ഡ്രൈവർ ഇല്ലാതെ അത് ഇളക്കാൻ കുറച്ച് പാടാണ് ആ സ്ക്രൂ. സോ നിങ്ങൾക്ക് ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ആ സർവീസ് സെൻറ്റർ സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സർവീസ് ടെക്നീഷ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ ജോബ് ചെയ്ത് നമ്മൾ ആ ഓയിൽ ഫിൽട്ടറും പേപ്പർ ഫിൽട്ടറും മാറേണ്ടതാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനിപ്പോൾ ആ 4 സ്ക്രൂ ഇളക്കി, ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്യാം. അത് ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കെ ഊരിയെടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് വെളിയിൽ വരും. ഇതിൻ്റെ അകത്തൊരു ഓയിൽ സീലുണ്ട്, അത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലെ ഓയിൽ ഫിൽട്ടറിൽ വരുന്ന അഴുക്കെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദാ നോയ്യോ, ദാ ഈ കാണുന്നത്, ദാ ദാ വരുന്നുണ്ടോ ഈ കാണുന്ന അഴുക്ക്. ഇത് നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും. ഇത് എൻജിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. അതാ ഇപ്പം നമ്മളിത് എല്ലാ 3rd ഓയിൽ ചേഞ്ചിനും ഇത് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇതാണ്ട ഇനി നമുക്ക് ഈ ഫിൽട്ടർ പെട്രോളുണ്ട്, നല്ലവണ്ണം കഴുകാം. ഈ പെട്രോളുണ്ട് കഴുകിയാലേ പോവുള്ളൂ. നിങ്ങൾക്ക് ഡീസലും യൂസ് ചെയ്യാം. കണ്ട അഴുക്ക് വരുന്നത്. സോ ഗൈസ്, നമ്മൾ ഈ ക്ലച്ച് പുഷ് ലിവറിൻ്റെ ഈ പൊട്ടിയ എന്താ പറയുക സ്പ്രിങ്ങും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഓറിങ് വരും. ആ ഓറിങ് നിങ്ങൾ മാറിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ ലീക്ക് ആവും, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അത് മാറുന്ന വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓറിങ്ങും ഈ സ്പ്രിങ്ങും മാറുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിലിടാം, ഗോ ആൻഡ് ചെക്ക് ദാറ്റ് ഔട്ട്. സോ ക്ലച്ച് കവറൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തു, ഇനി നമുക്കിത് നേരെ അതിലോട്ട് ഫിറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ഗ്യാസ്കറ്റൊക്കെ ക്ലീൻ ചെയ്തു. ഈ സെൻട്രിഫ്യൂഗൽ ഓയിൽ ഫിൽട്ടറിൽ ഒരു ഗ്യാസ്കറ്റ് വരും, നമ്മൾ ഇളക്കിയപ്പോൾ അത് പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിൽ വരുന്ന ഈ നട്ടുണ്ടല്ലോ, നിങ്ങൾ ഇളക്കി കഴിയുമ്പം ത്രെഡ് പോവുകയാണെങ്കിൽ
പുതിയ നട്ട് മേടിച്ചിട്ടതിന് ശേഷമേ ഇത് മുറുക്കാൻ മുറുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും പുതിയ നട്ട് മേടിച്ചായിരുന്നു. കാണണ്ട, പുതിയ നട്ടാണ്, ഇതിനധികം വിലയില്ല. 4 നട്ടിന് 12 രൂപയേ ഉള്ളൂ. സോ ഇതും കൂടെ പുതിയത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇളക്കുമ്പോൾ ഇഷ്യൂ വരത്തില്ല. സോ ഇതാ സെക്കൻഡറി ഓയിൽ ഫിൽട്ടർ. ഇത് ഇതാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൂവ് ഉണ്ട് അതിൽ. ഇങ്ങനെ ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഫിൽട്ടർ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്യാപ്പൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. ഇവിടെ ഒരു ഓറിങ്, ഇവിടെ ഒരു ഓയിൽ സീല് വരും. ഈ ഓയിൽ സീല് കട്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുക. അപ്പോൾ ഇവിടെ എൻ്റെ കേസിൽ ഇത് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇങ്ങനെ വെച്ച് അടയ്ക്കുക. എന്നിട്ട് ഈ 4 നട്ടും നല്ലവണ്ണം ടോർക്ക് ചെയ്യണേ, നല്ല രീതിയിൽ ടോർക്ക് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗ്യാസ്കറ്റ് ഇടണം. ഗ്യാസ്കറ്റ് ഇടാൻ നേരത്ത് ഒരു ലെയർ, ചെറുതായിട്ട് ഒരു ലെയർ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് വേണം ഗ്യാസ്കറ്റ് ഫിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്തുട്ടു എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ക്ലച്ച് കവർ ഇളക്കാൻ നേരത്ത് ഗ്യാസ്കറ്റ് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, പിന്നെ അത് സ്ക്രാപ്പ് ചെയ്ത് കളയാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ലെയർ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് ഗ്യാസ്കറ്റ് ഫിക്സ് ചെയ്യുക. നമ്മൾ ഗ്യാസ്കറ്റ് ഇതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 2 ഡബിൾ പിന്ന് ഇത് കാണും, ആ ഡബിൾ പിന്ന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. അതിനുശേഷം നമ്മൾ ക്ലച്ച് കവർ ഇട്ട് കൊടുക്കാം. ക്ലച്ച് കവർ ഇടുന്നതിന് മുന്നേ ക്ലച്ചിൻ്റെ ഈ പുഷ് റോഡ് ഉണ്ടല്ലോ, ഇതിൽ ഗ്രീസ് നല്ലവണ്ണം പുരട്ടിയിട്ട് അകത്തറയി കൊടുക്കണം. അല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് പുറത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ക്ലച്ച് കവർ ഇടാം. ക്ലച്ച് കവർ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതൊക്കെ പുഷ് ചെയ്ത് അകത്ത് കയറ്റിയാൽ മതി. ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തിട്ട് പ്രസ് ചെയ്ത് കയറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ലിവർ വെച്ചിട്ട് ക്ലച്ച് ഒന്ന് എൻഗേജ് ചെയ്ത് നോക്കുക, ഈ കവർ വെളിയിലോട്ട് വരുന്നതാണ്. എന്നാൽ നിങ്ങളെ ക്ലച്ച് പുഷ് ലിവർ കറക്റ്റായിട്ട് അതിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിയ ബാക്കിയുള്ള ബോൾട്ട് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചെല്ലാം ഫിറ്റ് ചെയ്തായിരുന്നു. ഇനി ഓയിൽ ഒഴിച്ച് അടിയിലത്തെ ട്രെയിൻ പ്ലഗ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ജോലി കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കണം. താഴെ ട്രെയിൻ ബോൾട്ട് കൊടുത്തായിരുന്നു, ഇനി ഓയിൽ ഒഴിക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹീറോയുടെ ജെനുവിൻ ഓയിലാണ്, 10W30. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ 3-ാമത്തെയോ 4-ാമത്തെയോ ഓയിൽ ചേഞ്ചിന് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഓയിലിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ വന്ന് അടിയും. അപ്പോൾ ഓയിൽ ഫിൽട്ടറും ആ ഓയിൽ ഫിൽട്ടറിൻ്റെ ജാളിയും ക്ലീൻ ചെയ്യേണ്ടതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടൻറ് ഗൈസ്. ദിസ് മിഥുൻ സെയിൻ ചാവ്. സീ യു ഗൈസ് ഇൻ സം അദർ വീഡിയോ. ബൈ ബൈ.